എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങളെ തമ്മിലും ടൈറ്റിലും ഒക്കെ കണ്ടിച്ച് ഓടി വന്നതായിരിക്കും. നിങ്ങൾക്കൊരു സമ്മാനം ഗിവ് എവേ അനൗൺസ്മെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഗിവ് എവേന്റെ പ്രൈസ് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം. ഇതാണ് നിങ്ങൾക്ക് ഗിവ് എവേയുടെ വിന്നർ ആവുന്ന ആൾക്ക് കിട്ടാൻ വേണ്ടിട്ട് പോകുന്നത് ഇംബെക്സിന്റെ എയർ ഫ്രയർ ആണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശമായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ടേസ്റ്റോടെ കഴിക്കുക എന്നുള്ളത്. അപ്പൊ ഫ്രൈഡ് ഐറ്റംസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും, പക്ഷെ എണ്ണ മേടിച്ചിട്ട് എല്ലാവരും അത് ഒഴിവാക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് നല്ല ടേസ്റ്റോടെ ഈ എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഓയിൽ ഇല്ലാതെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാം. അപ്പൊ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇംബെക്സിന്റെ ഈ എയർ ഫ്രയർ ആണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് കുക്ക് ചെയ്യാം. ഇന്ന് ഇതേ ഒരു പോലുള്ള ഒരു എയർ ഫ്രയർ ആണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഗിവ് എവേ വിന്നർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. അതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അതിന് മുന്നേ ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല ഇതുവരെ, ഏതായാലും നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ എയർ ഫ്രയർ. കാണുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളറിലുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് സാമ്പിൾ ആയിട്ട് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കാം. ചിക്കൻ ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് നോക്കാം. ഇതാ ഇവിടെയാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. നേരത്തെ ഇവിടെ കണ്ടിട്ടില്ല, നെറ്റ് ഞാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ എന്താണോ ഫ്രൈ ചെയ്യേണ്ടത് അത് വെച്ച് നോക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് നമ്മുടെ ബാക്കി മെനൂസ് ഒക്കെ വരുന്നത്. നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാ മെനൂസും കാണും. അതിനാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ബാക്കി ഞാൻ ഓൺ ചെയ്തിട്ട് കാണിച്ചു. അപ്പൊ ഇതാ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ചെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ആദ്യം കുറച്ച് പീസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൽക്കാലം ഞാനൊരു 5 പീസ് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഓയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ തൂകി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കോട്ടിംഗ് പോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇനി ഐശ്വര്യമായിട്ട് ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാന്നേ. അപ്പൊ ഇതിനകത്ത് ഇതാ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറെ മെനു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ നമുക്ക് എന്താണോ ഉണ്ടാക്കണ്ടേ അതിന്റെ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈ അല്ലേ ആക്കണ്ടേ. അപ്പൊ ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ മാറി മാറി വരും. അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈൻ്റെ അടുത്ത് എത്തിക്കാം. ചിക്കൻ ഫ്രൈൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി ഓൺ ചെയ്യാം അല്ലേ. അപ്പൊ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. പ്രീസെറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ടൈം അതുപോലെ തന്നെ ടെമ്പറേച്ചറും സെറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ല, അത് പ്രീസെറ്റ് ചെയ്യുന്ന 20 ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്, 20 മിനിറ്റ്സ്. അതിപ്പോ ഒരു മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് 19 ആയതാണ്. ടെമ്പറേച്ചറും ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് ഏകദേശം ഇതിലൂടെ നോക്കിയാൽ കാണുന്നുണ്ട്. ഇപ്പൊ ഗ്ലാസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ വിസിബിൾ ആയിട്ടുള്ള അടിപൊളി ഗ്ലാസ് ഉണ്ട്. അപ്പൊ നമുക്ക് കാണാം അത് എത്രത്തോളം കുക്ക്ഡ് ആയെന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇടക്കൊന്ന് എടുത്തിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പൊ അതെന്തായാലും നല്ല ആ ഒരു ലൈറ്റും കൂടി ഉള്ളതുകൊണ്ട്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ആ തീന്റെ ഒരു കളറാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലോണം വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇടക്കൊന്ന് എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ ഓൺ ആക്കിയിട്ട് 10 മിനിറ്റ് ആവാറായിട്ടാ. 20-ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇനി ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞാൽ 10 മിനിറ്റ് ആകുമ്പോൾ 10 മിനിറ്റ് ആയി. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ബാക്കി 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇതാ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ വെച്ചു കൊടുക്കാം. അപ്പൊ
തിരിച്ചു വെച്ച സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ട് നമ്മൾ ഒന്നും സ്വിച്ച് ഒന്നും ഞെക്കാനില്ല ജസ്റ്റ് പുറത്തെടുക്കുക തിരിച്ച് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ആയി ബാക്കി 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തെടുത്ത് നോക്കാം അപ്പോൾ ഇതാ 20 മിനിറ്റ് ഉണ്ടായത് ലാസ്റ്റ് 1 മിനിറ്റ് ബാക്കിയുണ്ട് അപ്പോൾ ആ 1 മിനിറ്റും കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് ഇത് ഫംഗ്ഷൻ നിർത്തും അതിൻ്റെ കാണിച്ചു തരാം എന്താണെന്നുള്ളത് ബീപ്പ് സൗണ്ടോ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം 1 മിനിറ്റ് ബാക്കിയുണ്ട് അപ്പോൾ ഇതിനകത്തേക്കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഓൾമോസ്റ്റ് നല്ല ഫ്രൈഡ് ആയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ബാക്കി എടുത്തിട്ട് കാണിച്ചു തരാം മാത്രം അങ്ങോട്ട് നോക്കണം അപ്പോൾ ഇതാ ഫുൾ 20 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ബീപ്പ് സൗണ്ടോട് കൂടിയിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ നിന്നിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ ഓഫ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം സ്വിച്ച് ഓഫ് ചെയ്തു അപ്പോൾ ഇത് നിന്നു ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു മാറ്റവും ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റാം ഓരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിനകത്തേക്ക് വെക്കാം അപ്പൊ ഏകദേശം ഒന്ന് ചൂട് അറിയിച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതാ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് ഉണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ടേസ്റ്റും നമ്മൾ സാധാരണ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന തന്നെ എങ്ങനെയാണോ അതേ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ എണ്ണയോടെ നമ്മൾ വായിൽ ഇങ്ങനെ കിട്ടുമ്പം ആ എങ്ങനെ ഉണ്ടാവില്ലേ അത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതേ ടേസ്റ്റാണ് ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇനി ഇതുപോലെ ഒരു എയർ ഫ്രയർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഈ ഗിവ് അവേ നടക്കുന്നത് ആക്ച്വലി ഇൻസ്റ്റഗ്രാമിലാണ് അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു റീല് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ആ റീല് നിങ്ങൾ കണ്ടു നോക്കുക അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു എയർ ഫ്രയർ സ്വന്തമാക്കാൻ വേണ്ടി പറ്റും ആ റീലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുക്കാം അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രജനാസ് വേൾഡ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അതിൽ ടാഗ് ചെയ്തിട്ടുള്ള ഇംബെക്സിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ആ റീൽ വീഡിയോ ലൈക്ക് ചെയ്യുക 3 ഫ്രണ്ട്സിനെ കമന്റിൽ മെൻഷൻ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ റീൽ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പം ക്ലിയർ ആവും അതിന് താഴെയായിട്ട് 3 പേരെ മെൻഷൻ ചെയ്യുക അപ്പോൾ വിജയിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു എയർ ഫ്രയർ സ്വന്തമാക്കാൻ പറ്റും അപ്പൊ ഗിവിനെ പറ്റിയിട്ടുള്ള എല്ലാരും കണ്ടല്ലോ അല്ലെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടോ സീറ്റ് ബെൽറ്റ് ഇട്ടേ അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ നമ്മളൊന്ന് പഞ്ചായത്തേക്ക് പോവാന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഗിവിനെ പറ്റിയിട്ടുള്ള നിങ്ങൾ എല്ലാരും കണ്ടല്ലോ അല്ലെ അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളിപ്പോ പഞ്ചായത്തേക്ക് പോവാന്ന് ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിട്ട് പാർലറിലേക്ക് പോവാന്ന് അപ്പൊ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിന് പോവാനുണ്ട് അപ്പൊ അതിന് മുന്നോടിയായിട്ടൊന്ന് ത്രെഡൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു കൊറേ ആയി ത്രെഡ് ചെയ്തിട്ട് അന്ന് ചേച്ചീൻ്റെ അടുത്ത് പോകുമ്പോൾ ജസ്റ്റ് ചേച്ചി ഇങ്ങനെ ചെയ്തിരുന്നോണ്ട് ഇവിടെ പാർലറിൽ പോയി ചെയ്തിട്ട് കൊറേ ആയി അപ്പൊ ഒന്ന് ത്രെഡെല്ലാം ചെയ്ത് ഒന്ന് സുന്ദരി ആവാന്ന് വിചാരിച്ചു എന്നിട്ട് പോവാന്ന് നിച്ചൂട്ടി ആട്ടിനും വണ്ടിയിൽ തന്നെ ഇരിക്കും ഇവിടെ അടുത്ത് തന്നെ അല്ലേ അപ്പൊ അതുകൊണ്ട് നിച്ചൂട്ടി വീട്ടിലുള്ള ഡ്രസ്സിൽ തന്നെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ വാവേ ആ എന്താ അങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോഴേക്കും നമ്മൾ ഫംഗ്ഷനിലും കഴിയും ഫംഗ്ഷൻ എന്താന്നുള്ളതെല്ലാം നിങ്ങൾ അറിയും അപ്പൊ നമ്മൾ പഞ്ചായത്ത് എത്താനായി ഇപ്പൊ കാണാം അപ്പൊ നമ്മൾ ത്രെഡ് ചെയ്തിട്ട് വന്നു അവിടെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അവിടെ സജിതേച്ചി ഉണ്ടായിട്ടില്ല സജിതേച്ചി ഒന്ന് പുറത്തു പോയി പിന്നെ വേറെ ആൾ പുതിയ ആളാ ഉണ്ടായേ അവിടെ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം ചെയ്തിട്ട് വന്നു നിച്ച് വന്നാ തിന്നേ തേൻ മിഠായി ഞാൻ വരുമ്പോ ഇച്ചിരി ഒരു തേൻ മിഠായിന്റെ പാക്കറ്റ് മേടിച്ചതാണ് അവിടെ നടന്നിട്ട് വരുമ്പോ അത് നിന്നിണ്ടല്ലേ വാവ നമ്മള് വീട്ടിലെത്താനായിട്ടേ ഇന്നലെയാ ഇന്നലത്തെ വ്ളോഗിൽ നീച്ചു അമ്മേനെ തിന്നെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇന്ന് തേനമിട്ടായാ തിന്നല്ലേ അപ്പൊ നമ്മൾ ഇതാ വീട്ടിലേക്ക് ടേൺ ചെയ്തു കേട്ടാ വീട്ടിലെത്തി അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്നാ പഞ്ചായത്ത് പോയിട്ട് പെട്ടെന്ന് ഒരു വേഷം മാറിയിട്ട് വന്നേന്നുള്ളത് അപ്പൊ ഞാൻ പെട്ടെന്ന് ഒന്ന് റെഡി ആയതാണ് സെറ്റ് സാരിയെല്ലാം എടുത്ത് ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത്
കുപ്പി വളയിലിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ റീൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ആ റീൽ വീഡിയോ ഒക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിട്ടിട്ട് എടുത്തിട്ടുള്ള റീൽ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ലിങ്കിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ എന്താ റെഡി ആയിട്ടുണ്ട്, എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം പറയണേ. ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ണൂർ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന, സ്റ്റുഡിയോ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഇതൊക്കെ കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങള്. അപ്പൊ ഈ കമ്മലും ഈ ചോക്കറൊക്കെ അപ്പൊ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗിവ് അവേനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.